പുതുപ്പള്ളിയിൽ നിന്നും കഴിഞ്ഞ 50 വർഷക്കാലമായി തോൽവി എന്തെന്നറിയാതെ തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പ്രവർത്തകർ ആദരമർപ്പിച്ചു. പത്തനാപുരത്ത് നിന്നും DCC അംഗങ്ങൾ ഹാരമണിയിച്ച് ആദരിച്ചു. കഴിഞ്ഞ 50 വർഷക്കാലമായി നിരന്തരമായി നിയമസഭ അംഗമായി തിരഞ്ഞെടുത്തു വരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കൊല്ലത്തിന്റെ ആദരം. പുതുപ്പള്ളിയിൽ നിന്നും കഴിഞ്ഞ 50 വർഷമായാണ് ഉമ്മൻചാണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് കേരളത്തിന്റെ അടക്കമുള്ള എല്ലാ മലയാള സുഹൃത്തുക്കളും ആദരമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ഗ്രാമത്തിലെ പുതുപ്പള്ളി വലിയ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തിച്ചേർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. കുർബാന 7 മണിക്ക് ആരംഭിച്ച് 8:30 അവസാനിച്ചു. പള്ളി അങ്കണത്തിൽ വെച്ച് പള്ളിസഭയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി. അതിനുശേഷം പള്ളി അങ്കണത്തിൽ വെച്ച് തന്നെ പള്ളിയിൽ നിന്നും നൽകിയ പ്രഭാത ഭക്ഷണവും കഴിച്ചു. പള്ളിയുടെ ഹാളിൽ നിന്നും ഇറങ്ങി വന്ന ഉമ്മൻചാണ്ടിയെ കാണുവാനും ആദരമർപ്പിക്കുവാനും എത്തിയ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള KPCC അംഗങ്ങളായ സിയ നജീബ്, അഡ്വക്കേറ്റ് അലക്സ് മാത്യു, റിജിമോൻ വർഗീസ്, DCC ജനറൽ സെക്രട്ടറി എം ഷേഖ് ഫരീദ് എന്നിവർ 10 അടി നീളമുള്ള വലിയ പേപ്പർമാല ചാർത്തി ആദരവ് നൽകി സ്വീകരിച്ചു. പള്ളിയിലെ കുർബാനയ്ക്കും പ്രഭാത ഭക്ഷണത്തിനു ശേഷം പുതുപ്പള്ളിയിലെ വീട്ടിലെത്തുകയും അവിടെ പുതുപ്പള്ളി കവലയിൽ പുതുപ്പള്ളി നിവാസികൾ ഒരുക്കിയിരുന്ന 50 കേക്കുകളിലൊന്ന് മുറിച്ചുകൊണ്ട് ആ സ്വീകരണ ചടങ്ങിൽ പങ്കുകൊള്ളുകയും ചെയ്തു. ഈ സ്വീകരണത്തിന് ശേഷം പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ നടന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. വൈകുന്നേരത്തോടെ കോട്ടയത്ത് വെച്ച് നടന്ന സ്വീകരണം AICC പ്രസിഡന്റ് സോണിയാഗാന്ധി ഓൺലൈൻ പ്രസംഗം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.